മോനെ, നിങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോവാം. അതെ ജനിച്ചേച്ചി, ഞങ്ങൾ രണ്ടുപേരും കൂടെ മൗണ്ട് ചില്ലാറിൻ്റെ മുകളിൽ വരെ പോവുക. ഞങ്ങൾ പോട്ടെ, പെട്ടെന്ന് വരാം. അപ്പം മാമനെ നിങ്ങൾ കൊണ്ടുപോകുന്നില്ലേ? ആ മാമൻ ഇതുവരെ എഴുന്നേറ്റില്ലല്ലോ, അതുകൊണ്ടാണ്. ഞങ്ങളെ പെട്ടെന്ന് അവിടെ വരെ പോയിട്ട് വരാം. എന്നാൽ വേഗം പറഞ്ഞു കേട്ടോ. ആ വേഗം വരാം, മാമനോട് പറഞ്ഞേക്കണേ. ആ എന്നാൽ പറഞ്ഞേക്കാം. അപ്പോൾ ഗൈസ്, ഇങ്ങനെ ഞാനും ഡോറമ്മനും കൂടെ നമ്മുടെ മൗണ്ട് ചില്ലാറിലേക്ക് പോവാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ നോബിതയൊക്കെ അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു റെയർ കാർ കിടപ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞ്. അപ്പോൾ അതേതാണെന്ന് കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയുണ്ട്, മറക്കാതെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ മോനെ ഷിൻചാനെ, നിങ്ങൾ പെട്ടെന്ന് വരണം കേട്ടോ. ആ പെട്ടെന്ന് വരാൻ ജനിച്ചേച്ചി, ഞങ്ങളെ അധിക ദൂരമൊന്നും പോകില്ല, ഞങ്ങൾ പെട്ടെന്ന് അവിടെ പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. അപ്പോൾ ഷിൻചാനെ, എടാ വേഗം വിട്ടു, നമുക്ക് മാമൻ എഴുന്നേൽക്കുന്നതിന് മുന്നേ വേഗം പോയിട്ട് വരണം. ആ ഞാൻ ഇനി കത്തിച്ചു വിടുവാടാ, നമുക്ക് ഇനി കത്തിച്ചു പോവാം. പെട്ടെന്ന് അവിടെ പോയിട്ടേ ആ കാർ ഏതാണെന്ന് നോക്കാം. ഇനി അതെ, നമുക്ക് കിട്ടുന്നതാണെങ്കിലേ നമുക്കത് വാങ്ങിച്ചുകൊണ്ടും കൂടെ വരാം. രാവിലെയായി, ഇന്നിപ്പം ഇനി നേരെ സിമിയോൻ്റെ അടുത്ത് വരെ ഒന്ന് പോകണം. ഇന്ന് ചെറിയ കുറച്ച് വർക്കുകളൊക്കെ ഉണ്ടെന്നാണ് സിമിയോൻ പറഞ്ഞത്. ഏതായാലും മുകളിലോട്ട് കയറി ചെല്ലാം. ഷിൻചാൻ്റെ ഒന്നും ഒച്ചയൊന്നും കേൾക്കുന്നില്ലല്ലോ, ഉമരൊന്നും ഇല്ല ഇവിടെ. ഷിൻചാനെ, എടാ ഷിൻചാനെ, നിങ്ങളൊന്നും ഇല്ലടാ ഇവിടെ. ഇവിടെ ആരുടെ ഒച്ച കേൾക്കുന്നില്ലല്ലോ, ആരും ഇല്ല ഇവിടെ. വരില്ല എന്തേ? ആ ചേച്ചി, ഷിൻചാനൊക്കെ എന്തേ? അതെ സാറേ, ആ ഷിൻചാനും ഡോറമാനും കൂടെ അവർ നമ്മുടെ മൗണ്ട് ചില്ലാട് വരെ ഒന്ന് പോയേക്കുക. മൗണ്ട് ചില്ലാടിലോട്ടോ? ആ അതെ, അവർ രണ്ടുപേരും കൂടെ അവിടെ എന്തിനോ വേണ്ടി പോയതാ. ഓ, അപ്പോൾ അവന്മാർ രണ്ടുപേരും കൂടെ അങ്ങോട്ടാണ് പോയത്? ആ അതെ. എന്നൊരു കാര്യം ചേച്ചി, നമുക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കേട്ടോ, അവർ വന്നിട്ടേ നമുക്കും അങ്ങോട്ട് പോവാം. ഫ്രാങ്കണേ, നമുക്ക് രണ്ടുപേർക്കും കൂടെ ഇന്ന് പുറത്തെവിടെയെങ്കിലും കറങ്ങാൻ പോയാലോ? അതെ, ഇപ്പം ഇനിയും ഷിൻചാനൊക്കെ തിരിച്ചു വരട്ടെ, എന്നിട്ടേ നമുക്ക് രണ്ടുപേർക്കും കൂടെ പോവാം. ആ എന്നാൽ അത് മതി. എടാ ഡോറമനെ, ഇവിടെ കിടക്കുന്ന കാർ നല്ല അടിപൊളി കാറാണല്ലോ. ആ അതെടാ, അതാ വെറുതെ അല്ല നമ്മുടെ നോബിത പറഞ്ഞത് നല്ല അടിപൊളി കാറാണ്. ആ എടാ, ഏതായാലും ആ ചേട്ടനോട് തരാമെന്ന് ചോദിച്ചപ്പോഴേ ആ ചേട്ടനത് തരാമെന്നാണ് പറഞ്ഞത്, പക്ഷെ പൈസ കൊടുക്കണമെന്നാണ് പറഞ്ഞത്. അതിപ്പോൾ ഇനി എന്താ ചെയ്യൂടാ? അതിപ്പോൾ നമുക്ക് നേരെ മാമൻ്റെ അടുത്തേന്ന് പറയാം. മാമൻ്റെ ആകുമ്പോഴേ പൈസ കാണും, അപ്പോൾ മാമനെ വിളിച്ചോണ്ട് വന്നിട്ടേ നമുക്ക് പൈസയും കൊടുത്തിട്ട് ആ കാറെടുത്തോണ്ട് പോവാം. ആ എന്നാൽ ഒരു കാര്യം ചെയ്യടാ, പെട്ടെന്ന് വിട്ടു. ആ എന്നാൽ ഇനി നമുക്ക് നേരെ കത്തിച്ചു വിടാടാ. എടാ ഇനി അങ്ങോട്ട് മൊത്തം ഇറക്കമാണേ, അതുകൊണ്ട് ഭയങ്കര സ്പീഡിലൊന്നും പോകണ്ട. ആ സ്പീഡിലൊന്നും പോകുന്നില്ലടാ, നമുക്ക് ഇപ്പം അതൊക്കെ നോക്കി നോക്കിയൊക്കെ ഇറങ്ങിപ്പോവാം. ഇവിടെ എപ്പോൾ വന്നാലേ നല്ല വ്യൂ ആ കേട്ടോടാ. ആ അതെ, ഏതായാലും നല്ല അടിപൊളിയായി. ഇത്രയും നല്ല അടിപൊളി സ്ഥലമേ നമ്മുടെ ലോസ് ആഞ്ചലസ് തന്നെ വേറെ ഇല്ല. എടാ ദേണ്ട ഒരു സിംഹമൊക്കെ പോകുന്നു. ആ ഇന്ന് വിട്ടു. എടാ ഡോറമ്മനെ, മാമനിപ്പോഴും നമ്മളെ നോക്കിയിരിക്കുമായിരിക്കും. അപ്പോൾ പെട്ടെന്ന് മാമനെ വിളിച്ചോണ്ടേ അവിടെ പോയിട്ട് ആ വണ്ടിയുടെ പൈസയും കൊടുത്ത് ആ വണ്ടി ഇങ്ങനെ എടുത്തോണ്ട് വരാം. ആ അത് മതിയടാ, വേഗം പാ, നമുക്ക് വേഗം അങ്ങോട്ട് ചെല്ലാം. മാമനിപ്പോൾ എഴുന്നേറ്റ് കാണുമായിരിക്കും. ആ മാമൻ ഇവിടെയുണ്ട്. മാമാ മാമാ, ദേ ഞങ്ങൾ വന്നു. ആ എടാ ഷിൻചാനെ, നിങ്ങൾ വന്നോ? ഞാൻ നിങ്ങളെ നോക്കിയിരിക്കുവായിരുന്നു. മാമാ അതെ, ഞങ്ങളെ അവിടെ വരെ പോയതേ, അവിടെ നല്ല അടിപൊളി ഒരു കാറ് കിടപ്പുണ്ട്, അപ്പോൾ അത് ഒന്ന് കാണാൻ വേണ്ടി പോയായിരുന്നു. അതെന്നെ കാറാടാ? അതേ എന്തോ ഒരു സ്കെലിറ്റൻ്റെ ലുക്കുള്ള കാറാണ്. അതിൻ്റെ ഫ്രണ്ടിലാണ് നല്ല സ്കെലിറ്റൻ്റെ തലയൊക്കെ ഉണ്ട്, പിന്നെ കാണാൻ ഭയങ്കര അടിപൊളി കാറാണ്. അപ്പോൾ ഞങ്ങൾ ആ ചേട്ടനോട് ചോദിച്ചായിരുന്നു ആ കാറ് തരുമോന്ന്. ആ ചേട്ടൻ എന്നാ പറഞ്ഞടാ? ആ ചേട്ടൻ പറഞ്ഞ പൈസ തരുവാണെങ്കിൽ തരാമെന്നാ പറഞ്ഞു. എന്നാ പാടാ, നമുക്ക് പോയി നോക്കാം. മാമാ ആ വണ്ടിക്ക് ഒത്തിരി പൈസ ആവുന്നതാണോ? അതേതായാലും നമുക്ക് അവിടെ പോയി നോക്കടാ, എത്ര പൈസ ആണെങ്കിലും നിനക്കത് വാങ്ങിച്ചു തരാം. നീ ഇപ്പം ഏതായാലും കണ്ട് ഇഷ്ടപ്പെട്ടല്ലേ. എടാ ഈ വണ്ടി നീ മൊത്തം കൊണ്ടോ, ഓടിച്ച് ഇടിച്ച് നശിപ്പിച്ചോ? അത് വരുന്ന വഴിക്കൊക്കെ ചെറുതായിട്ടൊന്ന് തട്ടിയതാ മാമ. ആ അത് കുഴപ്പമില്ലടാ, ഞാൻ ശരിയാക്കോളാം. നിങ്ങളെ ഇനി ഈ വണ്ടി കയറിക്കോ, നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. എടാ ഡോർമനെ വേഗം കയറിക്കോ, ഞാനേ വണ്ടിയുടെ പുറകെ കയറിക്കോളാം. അപ്പോൾ ജെനി, ഞങ്ങൾ ബോട്ട് വരാം കേട്ടോ. ഓക്കെ അമ്മ, ഇനി വേഗം കത്തിച്ചു കിട്ടൂ. വേറെ ആരെങ്കിലും ചെന്നേ ആ വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ട അതിൻ്റെ പൈസയും കൊടുത്ത് എടുത്തുകൊണ്ട് പോകുന്നതിന് മുന്നേ നമുക്ക് വാങ്ങിച്ചുകൊണ്ട് വരണം. അത് നമുക്ക് എന്താണ് വാങ്ങിക്കടാ, ഞാനേ പെട്ടെന്ന് വിടാം. എന്നാ മാമ വേഗം കത്തിച്ചു കിട്ടൂ. എടാ ഷിൻചാനെ, ഇതിൻ്റെ അങ്ങ് മണ്ട വരെ കീറിച്ചിടണോ? ആ അതങ്ങ് മുകളിൽ കയറി ചെല്ലണം മാമ. അവരേറ്റവും മുകളിലാണ് കൊണ്ടിട്ടേക്കുന്നത്. അവരെന്തിനാടാ ആ വണ്ടി അവിടെ കൊണ്ടിട്ടേക്കുന്നത്? അതറിയത്തില്ല,
അവരേതായാലും അവിടെ വരെ കൊണ്ടുവന്നായിരിക്കും. നമ്മളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടപ്പോൾ വേണമെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്ക് തരാൻ തോന്നിയിട്ട് തരാമെന്ന് പറഞ്ഞായിരിക്കും. ഏതായാലും നിങ്ങൾക്ക് അതെല്ലാം പുള്ളി തരാമെന്ന് പറഞ്ഞല്ലോ. അത് പറഞ്ഞു മാമാ, അപ്പം ഇനി പൈസ മാത്രം നമ്മൾ കൊടുത്താൽ മതി. അതെ, എന്നാ തരം വണ്ടിയാണോ അത്? അത് മാമൻ അവിടെ ചെല്ലുമ്പോഴേ കാണുമ്പോൾ മനസ്സിലാകും, നല്ല അടിപൊളി ഒരു വണ്ടിയാണ്. എവിടെയാടാ? ഇതിൻ്റെ മുകളിലാണോ? ഇവിടെയാണോ? ആ അവിടെ തന്നെ മാമ, ഇതിൻ്റെ മുകളിലത്. ഇവിടെ എങ്ങാനും പാർക്ക് ചെയ്താൽ മതി, നമുക്ക് ഇവിടെ ഇട്ടിട്ടേ അങ്ങോട്ട് കയറി ചെല്ലാം. ആ എന്നാ ഇവിടെ നിർത്താടാ. ആ ഷിൻചാനെ, ഇവിടെ ഇറങ്ങി വാ, നമുക്ക് ഇനി വേഗം അവിടെ ചെന്ന് നോക്കാം. ഏതായാലും നിനക്കിഷ്ടപ്പെട്ട വണ്ടി ഏതെന്നേ ഒന്ന് കണ്ടു നോക്കട്ടെ. അപ്പോൾ ഗൈസ്, അങ്ങനെ ഷിൻചാൻ പറഞ്ഞ ആ വണ്ടി കാണാൻ വേണ്ടി നമ്മൾ ഈ മൗണ്ട് ചില്ലാറിൻ്റെ മുകളിൽ വരെ വന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഷിൻചാനെ വാടാ. ഷിൻചാനെ എടാ, നീ പറഞ്ഞ പോലെ തന്നെ വണ്ടി ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഷിൻചാൻ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് വന്ന വണ്ടി. അവൻ പറഞ്ഞ പോലെ തന്നെ ഏതായാലും നല്ല വെറൈറ്റി വണ്ടി കേട്ടോ, കാണാൻ നല്ല അടിപൊളിയാണ്. ഇത് കണ്ടിട്ട് ഇതൊരു മോഡിഫൈഡ് വണ്ടിയാന്ന് തോന്നുന്നു, ഏതായാലും നല്ല അടിപൊളിയായിട്ടുണ്ട്. ഷിൻചാനെ ആരാടാ ഇതിൻ്റെ ആള്? അമ്മാണ്ടാ, മോളിൽ നിൽക്കുന്ന ആളാ. ആ എന്നാലേ നമുക്കേ പുള്ളിയോട് ഒന്ന് സംസാരിക്കാം ബാ. ഇവിടെ കുറേ പേരുണ്ടല്ലോ. ആ ഹലോ സാർ. ആ എന്താണ് നിങ്ങൾ വന്നത്? അതെ സാറേ, ഈ പയ്യൻ മുമ്പേ വന്ന് ഈ വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് പോയായിരുന്നു. അപ്പോൾ ആ സാറ് പറഞ്ഞായിരുന്നു, പറഞ്ഞ് പൈസ കൊണ്ട തരുവാണെങ്കിൽ ഈ വണ്ടി തരാമെന്ന്. ആ ഞാൻ പറഞ്ഞായിരുന്നു, ആ പയ്യൻ വന്ന് നോക്കിയിട്ട് പോയതാ. അപ്പോൾ നിങ്ങൾ പൈസ തരുവാണെങ്കിൽ ഈ വണ്ടി തന്നേക്കാം. അപ്പോൾ എത്ര രൂപയാണ് വേണ്ടത് നിങ്ങൾക്ക്? അത് ഒരു $10,000 മതി. ഇത് ഞാൻ മോഡിഫൈ ചെയ്തിട്ടേക്കുന്ന വണ്ടിയാണ്. അപ്പോൾ ഇത് ആർക്കെങ്കിലും വേണമെങ്കിൽ കൊടുക്കാനും കൂടെ വേണ്ടിയാണ് ഞാനിത് ഇങ്ങനെ തന്നെ മോഡിഫൈ ചെയ്ത്. ആ എന്നാൽ $10,000 അത് ഞാനിപ്പോൾ തന്നെ ട്രാൻസ്ഫർ ചെയ്തേക്കാം. പക്ഷേ മൊത്തം പൈസ ഇല്ല, അഡ്വാൻസ് ആയിട്ട് ഒരു 2,00,000 തരാം. ബാക്കി പൈസ നിങ്ങൾ ആരെങ്കിലും വിടുവാണെങ്കിൽ ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് വീട്ടിൽ നിന്ന് എടുത്തു തരാം. എന്നാൽ ആളുതേ വരും. അപ്പോൾ ഷിൻചാനെ, ഇതേ നമ്മുടെ ബാക്കി പൈസയ്ക്കുള്ള ആൾ പുള്ളി നമ്മുടെ കൂടെ വരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്കിനി നേരെ വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഒരു കാര്യം ചെയ്യ്, എടാ ഞാൻ ഡോറാമോനും കൂടെ ഈ വണ്ടിയിൽ വരാം, നീ നമ്മുടെ മറ്റേ വണ്ടി എടുത്ത് പുറകെ പോരും കേട്ടോ. എന്നാൽ ഓക്കെ മാമ, അത് മതി. എടാ ഡോറാമോനെ കയറിക്കോ. എടാ ഡോറാമോനെ, നിനക്ക് ഈ വണ്ടി ഇഷ്ടപ്പെട്ടോ? ആ എനിക്ക് ഈ വണ്ടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഞാനും അതുകൊണ്ട് ഷിൻചാനോട് പറഞ്ഞു നമുക്കിത് മാമനോട് പറഞ്ഞ് വാങ്ങിക്കാന്ന്. ആ ഏതായാലും എനിക്ക് ഏതായാലും ഇഷ്ടപ്പെട്ടാ. അവൻ ഏതായാലും കണ്ടുവെച്ച വണ്ടി ഏതായാലും നല്ലതാണ്. എടാ ഷിൻചാനെ, ഇതേ ഞങ്ങളെ ഇവിടെ താഴെ ഇറക്കി ഇവിടെ നിർത്താം, നീ ആ മറ്റേ വണ്ടി എടുത്തുകൊണ്ട് പോരും കേട്ടോ. അത് ഓക്കെ മാമ, നിങ്ങളെ അവിടെ നിർത്തു കേട്ടോ, ഞാൻ പെട്ടെന്ന് പോയി വണ്ടി എടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഡോറാമോനെ, നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം, അവനെ പോയി ആ വണ്ടി ഇങ്ങ് എടുത്തുകൊണ്ട് വരട്ടെ കേട്ടോ. ആ അവൻ വണ്ടി എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ആ ഇനിയിപ്പോൾ നമ്മളെ ഫോളോ ചെയ്തെങ്കിൽ പോരുമായിരിക്കും. എടാ ഷിൻചാനെ, എന്നാൽ പോയേക്കാം. എന്നാ വിട്ടോ മാമ. ആ അപ്പോൾ ഡോറാമോനെ, ഇനിയൊന്നും നോക്കണ്ട, നമുക്ക് നേരെ വീട്ടിലോട്ട് കത്തിച്ചു വിടാം. ഇനി അങ്ങോട്ട് മൊത്തം ഇറക്കുമായതുകൊണ്ട് നമുക്ക് ഭയങ്കര സ്പീഡിലൊന്നും പോകാൻ പറ്റത്തില്ല, നമുക്ക് നോക്കി നോക്കി പോവാം. എടാ ഷിൻചാനെ, ഞങ്ങളെ ഫോളോ ചെയ്ത് പുറകെ തന്നെ പോരും കേട്ടോ. ആ ഞാൻ പുറകെ തന്നെ ഉണ്ട് മാമ, വിട്ടോ. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മൾ താഴെ റോഡിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് കത്തിച്ചു വിടാം. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ബാക്കി പൈസ വാങ്ങിക്കാനുള്ള ആളും കൂടെ വന്നു കഴിഞ്ഞാൽ പുള്ളിക്ക് ആ പൈസയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ മൊത്തം പരിപാടിയും കഴിഞ്ഞു. ഏതായാലും അങ്ങനെ നമ്മുടെ ഗ്യാരേജിൽ പുതിയൊരു വണ്ടിയും കൂടെ ഏതായാലും കിട്ടിയിട്ടുണ്ട്. ഷിൻചാൻ ഏതായാലും നല്ല കറക്റ്റ് വണ്ടി തന്നെ ഏതായാലും പോയി നോക്കി എടുത്തുകൊണ്ട് വന്നത്. എടാ ഷിൻചാനെ, വണ്ടി ഇനി ഇങ്ങോട്ട് കയറ്റി ഇട്ടേ കേട്ടോ. നീ ഇനി വന്നിട്ടേ ഈ വണ്ടിയൊക്കെ നോക്കിക്കേ, എങ്ങനെയുണ്ടെന്ന് ശരിക്കും നോക്കിക്കേ. അവിടെ വെച്ചാൽ ഏതായാലും നിനക്ക് ശരിക്കും നോക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഫ്രാങ്കിളിനെ, അപ്പോൾ ഇതാണോ നിങ്ങൾ പോയി ഇപ്പോൾ കണ്ട് എടുത്തുകൊണ്ട് വന്ന വണ്ടി? ആ അതെ ജെനി. എങ്ങനെയാണ് വണ്ടി? ആ വണ്ടി നല്ല അടിപൊളിയായിട്ടുണ്ടല്ലോ. ഇത് എത്ര രൂപയായി? ഇത് $1,000,000. ഞാനിപ്പോൾ $2,000,000 അവർക്ക് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെയുള്ള ആളിപ്പോൾ പുറകെ വരും. മാമാ, ഞങ്ങളിതൊന്ന് ഓടിച്ചു നോക്കുക കേട്ടോ. ആ ഓടിച്ചോടാ, നിങ്ങളിനി എത്ര വേണ്ട എടുത്തിട്ട് ഓടിച്ചോ, നിനക്ക് വേണ്ടിയല്ലേ എടുത്തു തന്നത്. അപ്പോൾ ഡോറാമോനെ, നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കട്ടെ, എങ്ങനെയുണ്ടെന്ന് ഏതായാലും നോക്കാം. ഓ സൂപ്പറാണല്ലോടാ, നല്ല അടിപൊളി, സൂപ്പർ സൂപ്പർ. അപ്പോൾ ഗൈസ്, അങ്ങനെ മാമനെ കൊണ്ട് നമ്മളേതായാലും പുതിയൊരു നല്ല അടിപൊളി വണ്ടി ഏതായാലും ഇപ്പോൾ എടുത്തിട്ടുണ്ട്. വണ്ടി കാണാനും നല്ല അടിപൊളിയാണ്, ഒരു വെറൈറ്റി ലുക്കുമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിപ്പോൾ മാമനെ കൊണ്ട് പോയി വാങ്ങിച്ചിട്ട് വന്നത്. അപ്പോൾ ഈ വീഡിയോ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഗൈസ്.